വെൽക്കം ടു സോൺ ഫോർ വീഡിയോ ബ്ലോഗ്. ഗുജറാത്തി കന്ദ്വി എന്ന ഒരു സ്പെഷ്യൽ ഡിഷാണ് ഇന്നത്തെ റെസിപ്പി. അതിനായി ഒരു കപ്പ് ബട്ടർ മിൽക്ക് എടുക്കുക. ശേഷം അതിലേക്ക് കടലമാവ് അല്പാൽപമായി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് വീണ്ടും ഇളക്കുക. അതിനുശേഷം ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളക്, അതുപോലെ നാരങ്ങയുടെ നീര്, ഇത് മൂന്നും ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി ചൂടാക്കുക. ഇതൊരു പേസ്റ്റ് രൂപത്തിലായ ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതൊരു പേസ്റ്റ് രൂപത്തിൽ ആയിട്ടുണ്ട്. ഇനി ഒരു സ്റ്റീലിന്റെ പ്ലേറ്റ് കമഴ്ത്തി വെച്ച് അതിലല്പം ഓയിൽ പുരട്ടിയെടുക്കുക. ശേഷം ഞാൻ ഉണ്ടാക്കിയെടുത്ത ആ ഒരു പേസ്റ്റ് അവിടെ നന്നായിട്ട് കട്ടി കുറച്ച് തേച്ച് പിടിപ്പിക്കുക. ഇത് കുറച്ചു നേരം തണുക്കാൻ വേണ്ടി വെക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെറിയ സ്ട്രൈപ്സ് ആയി കട്ട് ചെയ്ത ശേഷം ഇതിനെ റോൾ ചെയ്ത് വേറെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം. ഇങ്ങനെ ഇത് മുഴുവനായിട്ട് റോൾ ചെയ്തെടുത്ത ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്കുള്ള തടുക്ക എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനായി ഒരു പാനിൽ അല്പം വെളിച്ചെണ്ണ ചൂടാക്കി, അല്ലെങ്കിൽ ഓയിൽ ചൂടാക്കി അതിൽ കടുക് വറുത്തെടുക്കുക. ശേഷം എള്ള് ചേർക്കുക, അതുപോലെ തന്നെ പിന്നെ പെരുങ്കായവും ചേർത്ത് പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് നന്നായി വഴറ്റിയെടുത്ത ശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ഡിഷിന്റെ മുകളിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. അതിലേക്ക് ചിരവിയ തേങ്ങ, അതുപോലെ മല്ലിയില, ഇത് സ്പ്രെഡ് ചെയ്ത് ഇടുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഗുജറാത്തി കണ്ട്വി ഇവിടെ റെഡി ആയിരിക്കുന്നതാണ്. ഇതാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ്. നിങ്ങൾക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ് ഇവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾ ഈ ഡിഷ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതൊരു സ്പെഷ്യൽ ഡിഷാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുന്നതോടൊപ്പം ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അത് ഷെയർ ചെയ്യുക. താങ്ക് യു.